Hello friends, welcome back to Sibi'z vlog. In the red velvet cake and recipe itana one edicanother, or easy at red velvet cake, enganam beetle on dakam and noca. Upon the recipe like poga cake and dakana ita adimata or 125 gram unsalted butter, number path of lakeito, like your onegal cup of panchisara gran and castle sugar on it taken, onegal cup at the other numkan on the We will beat the consistency. Motanga cherthis, none at any mix either the tunda, either laking a rand teaspoon, vanilla extract adi the odogana, vanilla extract adi in India, motada smell like a number on night to market it in adi chedan, none at either mix either the cana, none at a beat either edacanamaka. ഈ മിക്സിലേക്ക് ഞാൻ ഇപ്പോ ഒരു കപ്പ് വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാനാണ് ഈ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി ഈ മിക്സിലേക്ക് നമുക്ക് ഒരു കപ്പ് ബട്ടർ മിൽക്ക് ആഡ് ചെയ്തു കൊടുക്കാം ബട്ടർ മിൽക്ക് റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനങ്ങൾ എല്ലാം റൂം ടെമ്പറേച്ചറിൽ ആയിരിക്കണം അത് ആഡ് ചെയ്തു പിന്നെ ഞാൻ ഒരു 2 ടീസ്പൂൺ റെഡ് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തു ഞാൻ ജെൽ കളർ ആണ് ആഡ് ചെയ്തു അത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം Wet ingredients are ready. I can use dry ingredients. I can use 2 cups of maida, all purpose flour, other iriched, cut on the other, iriched, other iriched, other 2 tablespoons cocoa powder, nulla quality cocoa powder, 1 tablespoon cocoa powder, add either, adum, nanite on iriched, pin, 1 teaspoon baking powder, 1 teaspoon baking soda, 1 teaspoon up. Itre add either nanite iriched, the return, nanite on the mix either. നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്ത് അത് ഫോൾഡ് ചെയ്ത് എടുക്കണം ഓവർ മിക്സ് ആവരുത് അത് നമുക്ക് പതുക്കെ ഫോൾഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം ഫുൾ ആയിട്ട് അത് മിക്സ് ആയെന്ന് ഉറപ്പ് വരുത്തണം അങ്ങനെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം ഇതിലേക്കും ഈ മിക്സിലേക്ക് ഞാൻ ഒരു 1 ടീസ്പൂൺ വിനെഗർ ആഡ് ചെയ്തു കൊടുക്കാനാണ് വിനെഗർ ആഡ് ചെയ്ത് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സ് ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് വിനെഗർ ആഡ് ചെയ്യാവുള്ളൂ അത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു 2 8-inch കേക്ക് ടിൻ ആണ് എടുത്തേക്കുന്നത് നമ്മുടെ ബാറ്റർ ഈക്വൽ ആയിട്ട് 2 ടിന്നിലേക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കണം ഇനി കേക്ക് ടിൻ ഇങ്ങനെ ഒരു 10 പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ എയർ ബബിൾ റിലീസ് ചെയ്യാനായിട്ടാണ് എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്യാം നമ്മുടെ കേക്ക് അങ്ങനെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു 35-40 മിനിറ്റ്സ് എടുത്തത് ബേക്ക് ചെയ്യാൻ ഇനി നമുക്കിത് കേക്ക് തണുക്കാൻ വയ്ക്കാം ഇത് കൂളിംഗ് വയറിംഗ് റാക്കിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വയ്ക്കാം
നമുക്ക് ഇനി ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 200 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഇനി നമുക്ക് ഒരു 200 ഗ്രാം ഐസിങ് ഷുഗർ അല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്തിരുന്നു. കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്കിത് നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അത് ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വരണം. അങ്ങനെ നമ്മുടെ ബട്ടറും ഷുഗറും കൂടെ എല്ലാം മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അത് സ്ക്രേപ്പ് ഡൗൺ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കണം. ദേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇത് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്രീം ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 400 ഗ്രാം ക്രീം ചീസാണ് ആഡ് ചെയ്തേക്കുന്നത്. അത് 2 പ്രാവശ്യമായിട്ടാണ് ആഡ് ചെയ്ത് അത് ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ക്രീം ചീസ് 2 പ്രാവശ്യമായിട്ട് ആഡ് ചെയ്തു. ഞാൻ അതിലേക്ക് ഒരു വൺ ടീസ്പൂൺ വനില എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വനില എക്സ്ട്രാക്റ്റ് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ നല്ല സോഫ്റ്റായിട്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് അസംബിൾ ചെയ്യാം. ഞാൻ കേക്ക് രാവിലെ ഉണ്ടാക്കി ഒരു തണുത്ത് കഴിഞ്ഞപ്പോൾ ക്ലിംഗ് ഫിലിമി പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇനി നമുക്ക് കേക്കൊന്ന് ലെവൽ ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലത്തെ ക്രസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് അത് ലെവൽ ചെയ്തെടുക്കാം. ഞാനൊരു ബ്രെഡ് നൈഫ് ഉപയോഗിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നീളമുള്ളൊരു നല്ല വലിയ ബ്രെഡ് നൈഫ് ഉപയോഗിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. നല്ല ലെവലിന് അത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ കേക്കിൽ ഇതിൻ്റെ അകത്ത് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യാം. പക്ഷേ കേക്ക് നല്ല സോഫ്റ്റാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഷുഗർ സിറപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ട് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് എല്ലാ സൈഡും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ട് എല്ലാ കോർണറിലും എത്തുന്ന പരുവത്തിൽ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലെയറ് കേക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു 20 മിനിറ്റ് എങ്കിലും ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം കേക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഒരു മിനിറ്റ് കഴിഞ്ഞ് കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ നന്നായിട്ട് ഫ്രോസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം വേണ്ടവർക്ക് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം, ഞാൻ പക്ഷേ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അത് ഫ്രോസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കേക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇനി ഞാൻ ഇച്ചിരി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 50 ml ഡബിൾ ക്രീമും അതിൻ്റെ അകത്തേക്ക് 100 ഗ്രാംസ് വൈറ്റ് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്ത് മൈക്രോവേവ് വെച്ചൊന്ന് മെൽറ്റ് ചെയ്ത് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് എടുക്കുവാണ്. ഇത് ഈ മിക്സർ നമ്മളൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഒരു പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ച് അതിൻ്റെ അകത്തേക്ക് നമുക്കിഷ്ടമുള്ളൊരു ഡിസൈനിൽ അത് ചെയ്തെടുക്കുവാണ്. പാർച്ച്മെൻറ്റ് പേപ്പർ നമ്മൾ കേക്കിൻ്റെ ചുറ്റും ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. എനിക്ക് സമയം ഒത്തിരി പോയത്, ഞാനൊരു വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ സമയം പോകുന്നതിൻ്റെ സമയം പോയപ്പോൾ വെറുതെ പിടിച്ച് ചെയ്ത് എൻ്റെ ഇടയ്ക്ക് പകുതി കുറച്ച് വീഡിയോ ഒന്നും ഡെക്കറേഷൻ്റെ എടുക്കാൻ പറ്റിയില്ല. ഇതിങ്ങനെ കുറച്ച് നേരം വയ്ക്കുക. പിന്നെ ഞാൻ ബാക്കി വന്ന ക്രീം ചീസ് ഫ്രോസ്റ്റിങ്ങിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തിട്ട് ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. കേക്കിൻ്റെ മുകളിൽ ഇച്ചിരി ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് കേക്ക് വന്നേക്കുന്നത്. ഇനി ഇതും കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടിയിലിരുന്ന് എൻ്റെ കേക്കിൻ്റെ മോൾ ഭാഗം വന്ന കേക്ക് ബോക്സിൽ ടച്ച് ചെയ്തായപ്പോൾ അപ്പോൾ ഞാൻ അവിടെ ഒരു ഫ്ലവറും കൂടെ വരച്ച് കൊടുത്ത് കുറച്ചുകൂടെ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തു. പക്ഷേ നല്ല അടിപൊളി കേക്കാണ്, നല്ല സോഫ്റ്റ് ആൻഡ് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഗോഡ് ബ്ലസ് യു. ബൈ.